നമസ്കാരം. ഹിജാബ് ധരിച്ച സ്ത്രീയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കാണാൻ ആഗ്രഹമുണ്ടെന്ന് AIMIM നേതാവ് അസദുദ്ദീൻ ഓവൈസി. വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജാപ്പൂരിലെ പ്രചാരണത്തിനാണ് അദ്ദേഹം ഇത് പറയുന്നത്. കർണാടകയിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഓവൈസി. മുമ്പും ഇതേ രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 28 നടക്കുന്ന ബിജാപ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 4 വാർഡുകളിലാണ് AIMIM മത്സരിക്കുന്നത്. അതേസമയം ഭോപ്പാലിൽ പാർട്ടി മെമ്പർഷിപ്പ് കൂട്ടാനായി പാർട്ടി നേതാവ് ബിരിയാണിയും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. നരേല അസംബ്ലി മണ്ഡലത്തിലെ പുതിയ പാർട്ടി അംഗങ്ങൾക്കാണ് പിർസാദ തൗഖീർ നിസാമിയുടെ നേതൃത്വത്തിലുള്ള ബിരിയാണി വിതരണം. സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ AIMIM ആദ്യമായി 7 സീറ്റുകൾ നേടിയതിന് പിന്നാലെയാണ് അസദുദ്ദീൻ ഓവൈസിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ ഈ നീക്കം. അവരുടെ മുൻ പാർട്ടികളിൽ അർഹമായ ബഹുമാനം ലഭിക്കാത്ത ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് ഏത് പാർട്ടിയായാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും, അവർ ഞങ്ങളുടെ ഓഫീസിൽ പാർട്ടിയിൽ ചേരാൻ വരുമ്പോൾ ബഹുമാന സൂചകമായി ഞങ്ങൾ ബിരിയാണിയോ പ്രഭാത ഭക്ഷണമോ നൽകും. നമ്മുടെ വീടുകളിൽ അതിഥികൾ എത്തുമ്പോൾ സമോസയും ചായയും നൽകുന്നത് പോലെ. പിർസാദ തൗഖീർ നിസാമിയുടെ വ്യാഖ്യാനമായിരുന്നു ഇത്. സിവിൽ തിരഞ്ഞെടുപ്പുകളിൽ AIMIMന്റെ കടന്നുവരവ് കോൺഗ്രസിനെ വൻതോതിൽ തകർത്തു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 50 സീറ്റുകളിൽ ഓവൈസിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇതിനിടെ സംസ്ഥാനത്ത് പാർട്ടിക്കൊരു 100,000-ൽ അംഗങ്ങളുണ്ടെന്നാണ് AIMIMന്റെ നേതാക്കളുടെ അവകാശവാദം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.